ഗൂഗിളിന്റെ കൂട്ടപ്പിരിച്ചുവിടൽ കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ല. എന്നാൽ വീണ്ടും ജീവനക്കാർക്ക് പിരിച്ചുവിടൽ മുന്നറിയിപ്പുമായി ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചായ് രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച ഏകദേശം 1000 ജീവനക്കാരെ കമ്പനി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. കൂട്ടപ്പിരിച്ചുവിടലിന്റെ നിഴലിൽ തെളിയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാന്നിധ്യമാണോ എന്ന് ചർച്ചകൾ ഉയർന്നിരുന്നു. മെച്ചപ്പെട്ട കാര്യക്ഷമതയ്ക്കായി തൊഴിൽ മേഖലയിൽ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഗൂഗിൾ വീണ്ടും കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ്. 30,000 ജീവനക്കാരുള്ള പരസ്യ സെയിൽസ് യൂണിറ്റിന്റെ ചില ഭാഗങ്ങൾ പുനഃസംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്കൻ ടെക് ഭീമൻ. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് പകരം AI ജോലിക്ക് വെക്കുകയാണെന്ന്. ടെക്നോളജി മനുഷ്യനെ റീപ്ലേസ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി റീപ്ലേസ് ചെയ്യും. AI വ്യാപകമാക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് നിക്ഷേപം ശക്തമാക്കാൻ കമ്പനി തയ്യാറെടുക്കുകയാണെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. 2024 ലോകത്തെ ഏറ്റവും നൂതന AI പുറത്തിറക്കാൻ ഗൂഗിൾ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. വലിയ പരസ്യ ക്ലയന്റുകളെ കൈകാര്യം ചെയ്യുന്ന ഗൂഗിളിന്റെ ലാർജ് കസ്റ്റമർ സെയിൽസ് ടീമിനെയാണ് പുനഃസംഘടിപ്പിക്കുന്നത്. അതായത് ചെറിയ പരസ്യദാതാക്കളെ കേന്ദ്രീകരിച്ചുള്ള ഗൂഗിൾ കസ്റ്റമർ സൊല്യൂഷൻസ് യൂണിറ്റിനെ പ്രധാന പരസ്യ സെയിൽസ് ടീമാക്കി മാറ്റി LCS ടീമിനെ തരം താഴ്ത്തുകയാണ് കമ്പനി. ഈ പുനഃസംഘടനയിലൂടെ ആഗോളതലത്തിൽ LCS വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന 100 ആളുകൾ ഒഴിവാക്കപ്പെടുകയാണ് എന്ന് ഗൂഗിൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള മാനേജ്മെന്റ് തലങ്ങൾ ഒഴിവാക്കി പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കുക, കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കുക, പ്രത്യേക മേഖലകളിൽ വേഗത വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഈ വർഷത്തെ പിരിച്ചുവിടലുകളെന്ന് സുന്ദർ പിച്ചായ് ജീവനക്കാർക്കുള്ള മെമ്മോയിൽ സൂചിപ്പിച്ചിരുന്നു. അത് പ്രാവർത്തികമാക്കുകയാണ് ഇപ്പോൾ കമ്പനി. താരതമ്യേന കുറഞ്ഞ മാനുഷിക ഇടപെടലോടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പരസ്യങ്ങൾ സ്വയമേവ സൃഷ്ടിക്കാൻ കഴിയുന്ന AI ടൂളുകളിൽ ഗൂഗിളിന്റെ മുന്നേറ്റത്തെ തുടർന്നാണ് ഇപ്പോഴത്തെ പുനഃസംഘടനാ ക്രമീകരണം. ജനറേറ്റീവ് AI കഴിവുകളുള്ള ഗൂഗിളിന്റെ പെർഫോമൻസ് മാക്സ് പ്ലാറ്റ്ഫോം അർപ്പണബോധമുള്ള സെയിൽസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യകത കുറയ്ക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ഗൂഗിൾ പിക്സൽ, നെസ്റ്റ്, ഫിറ്റ്ബിറ്റ് എന്നിവയുടെ ഉത്തരവാദിത്തമുള്ള ഹാർഡ്വെയർ ടീമുകൾ, സെൻട്രൽ എഞ്ചിനീയറിംഗ് ടീമുകൾ, ഗൂഗിൾ അസിസ്റ്റന്റ് എന്നിവയുൾപ്പെടെ നിരവധി വിഭാഗങ്ങളിലെ ജീവനക്കാരെ ഗൂഗിൾ അടുത്തിടെ പിരിച്ചുവിട്ടിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ കമ്പനിയിലെ 12,000 പേർക്കായിരുന്നു തൊഴിൽ നഷ്ടമായത്. AI വ്യാപിക്കുന്നതോടെ മറ്റ് മേഖലകളിൽ ഉള്ളവർക്കും ഇതുപോലെ തൊഴിൽ നഷ്ടം നേരിടേണ്ടി വരും. അതേസമയം ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിഷന് കേന്ദ്ര ബജറ്റിൽ 10,000 crore വകവരുത്തിയേക്കും. AI കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ പ്രവർത്തിക്കാൻ വലിയ തോതിലുള്ള കമ്പ്യൂട്ടേഷൻ ശേഷി ആവശ്യമായി വരുന്നുണ്ട്. വലിയ ചെലവുള്ളതിനാൽ ചെറിയ കമ്പനികൾക്ക് ഇത്തരം ഹാർഡ്വെയർ ശേഷി സ്വന്തമായ നിലയിൽ ഒരുക്കുക സാധ്യമല്ല. സർക്കാർ ഇത്തരം സൗകര്യമൊരുക്കി സ്റ്റാർട്ടപ്പുകൾക്കും മറ്റും ഒരു സേവനം എന്ന നിലയിൽ ഇത് ഉപയോഗിക്കാൻ നൽകുകയാണ് AI മിഷന്റെ ലക്ഷ്യം. കുറഞ്ഞ ചെലവിൽ ഈ സേവനം ഉപയോഗിച്ച കമ്പനികൾക്ക് AI പ്രോജക്ടുകൾ ചെയ്യാൻ അവസരമൊരുങ്ങും. കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി ഉടൻ തേടുമെന്ന് കേന്ദ്ര IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുണ്ട്.